ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പും പായസമാണ്. അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പം വേണം. ഞാൻ നുറുക്ക് ഗോതമ്പം അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു അരക്കപ്പ് വലിയ ഗോതമ്പും എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഗോതമ്പാണിത്. അപ്പൊ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഒരു കുക്കറിലിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ചിട്ടാ മതി. അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് നന്നായി വേവിപ്പിച്ചെടുക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ അരമുറി തേങ്ങ അരച്ചതാണ്. ഒരു തേങ്ങാന്റെ പകുതി, ഒരു ഇത്തിരി തേങ്ങയും അരിയും ഇട്ടുകൊടുത്ത് അരിച്ചതാണ്. ഒരു കയ്യിൽ ഒരിത്തിരി അരി ഇട്ടുകൊടുത്താൽ മതി. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും ബാദാമും കട്ട് ചെയ്തതും പിന്നെ തേങ്ങാ കൊത്തുണ്ട്, അതിട്ട് കൊടുത്ത് ഇന്ന് നമുക്ക് ഇതിൽ വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനൊരു ഏലക്ക നന്നായി ഇടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും ബാദാമും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കൈവച്ച് അത് നന്നായി കളർ ചേഞ്ച് ആവാത്ത ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ട, കത്തിപ്പോവാണ്ട് നോക്കണം, നന്നായിട്ട് കരിയാണ്ട് നോക്കണം. ഇതുപോലെ നമുക്ക് ഒന്ന് ചെറുതായി മൂത്ത് വന്നാൽ മതി. പിന്നെ ഞാൻ വേവിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പും മുഴുവനായിട്ടുള്ള ഗോതമ്പും. അതിലേക്ക് ഞാൻ രണ്ട ഏലക്ക ഇട്ടത് അത് തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ പാനിലോട്ട് ഇത് ഇട്ടുകൊടുക്കാം. ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ആ നെയ്യൊക്കെ ഈ ഗോതമ്പിൽ ഒന്ന് പിടിക്കണം. അതിനാണ് പിന്നെ നമുക്ക് അതിലോട്ട് ഈ തേങ്ങ അരച്ച അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ വെല്ലമാണ് ഇടുന്നത്, ശർക്കര അതിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഇത് ഞാൻ നല്ല ഇതിൽ കച്ചരൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ മുഴുവനായിട്ട് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അതൊന്ന് അലിഞ്ഞു വരുന്നവർക്കൊന്ന് കൈ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് ബോളിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റാണ്. ഇതാ ഞാൻ സെർവിങ് ബോളിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ചെറിയ ഗോതമ്പും കടിക്കാൻ കിട്ടുന്നതും ആ ചെറിയ ഗോതമ്പത്തിൻ്റെ കൂടെ വലിയ ഗോതമ്പ് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു വീഡിയോ